വിറ്റിയസ് ഗാലറിയിലേക്ക് സ്വാഗതം. എൻ്റെ മുന്തിരിത്തൈക്ക് ഒരുക്കിയ ഒരു പന്തലിൻ്റെ വീഡിയോയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ തിരൂർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മുന്തിരിത്തൈയാണ്. ഇത് നട്ടിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇത് വളർത്താൻ വേണ്ടി ഞാൻ ഇരുമ്പ് കമ്പിയിൽ കയർ ചുറ്റിയിട്ടാണ് അതിന് ഞാൻ ഒരു താങ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 അടി ഹൈറ്റുള്ള കമ്പിയാണ് മുന്തിരിവള്ളി പടരാൻ വേണ്ടി ഞാൻ താങ്ങായി കൊടുത്തിരുന്നത്. ഇപ്പോൾ ഏകദേശം ആ കമ്പിയുടെ ഹൈറ്റിൽ വള്ളി എത്തിയിട്ടുണ്ട്. ഒരു ലോങ് ടൈം പ്ലാന്റ് ആണ് മുന്തിരി. ഏകദേശം 25-30 വർഷം വരെ ഒരു തൈയിൽ നിന്ന് തന്നെ കായ്ഫലം കിട്ടുന്നതാണ്. അപ്പോൾ സാധാ വള്ളിച്ചെടികൾക്ക് നമ്മൾ പന്തൽ ഒരുക്കുന്നത് പോലെ ഒരുക്കി കഴിഞ്ഞാൽ അത് വേഗം കേടുവന്ന് പോകും. മുന്തിരിത്തൈക്ക് നല്ല ഉറപ്പുള്ള പന്തൽ തന്നെ വേണം. അതുകൊണ്ട് ഞാനിവിടെ ഇതിന് കാലൊക്കെ ഇരുമ്പ് കമ്പി കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പ് കമ്പി കൊടുത്ത് അതിന് വിലങ്ങനെയുള്ള കമ്പികളും ഇരുമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക് കയർ കൊണ്ടല്ല വലയൊരുക്കുന്നത്, ഇതിന് പന്തലൊരുക്കുന്നത് ചൂടി കയർ കൊണ്ടാണ്. ചൂടിക്കയർ കൊണ്ട് നെറ്റ് നല്ലപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വിലങ്ങനെയുള്ള കമ്പികളൊക്കെ ഇരുമ്പ് കൊടുത്തു, കാലും കമ്പിയാണ്, പിന്നെ ചൂടിക്കയർ കൊണ്ടാണ്. 6 അടി ഹൈറ്റിലുള്ള ഒരു പന്തലാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ വീടിന് ചുറ്റും. ഇത് എൻ്റെ അടുക്കളയുടെ ബാക്ക് ഭാഗത്തുള്ള മുറ്റമാണ്. അടുക്കള മുറ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഉയരത്തിലാണ് ഈ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. ലോങ് ടൈം പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഉയരത്തിൽ പന്തൽ ഒരുക്കുന്ന നല്ലത്, നമുക്ക് മുറ്റം യൂസ് ചെയ്യാൻ കഴിയും. കണ്ടോ, ഇന്ന് എൻ്റെ മുന്തിരി നല്ല ഉഷാറായിട്ടുണ്ട്. ഞാൻ അത് നടുമ്പോൾ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടാണ് വളം കൊടുത്തിരുന്നത്. ഇതിപ്പോൾ 2 മാസമായ പ്ലാന്റാണ്. എൻ്റെ പന്തൽ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു കൊണ്ടില്ലേ. ഇങ്ങനെയാണ് ചൂടിക്കയർ കൊണ്ടാണ് നെറ്റ് ഒരുക്കിയിട്ടുള്ളത്. കണ്ടോ, ഇത് അടുക്കളയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരുക്കിയ പന്തലാണ്. 2 തൈ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു തൈ ഈ ഫ്രണ്ട് ഭാഗത്താണ് നട്ടിട്ടുള്ളത്. ഇവിടെയും ഇരുമ്പ് കൊണ്ട് കാലുകളും വിലങ്ങനെയുള്ളതും ഇരുമ്പ് കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടിക്കയർ കൊണ്ട് വലയൊരുക്കിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് അടുക്കളയുടെ ഫ്രണ്ട് ഭാഗത്ത് നട്ടിട്ടുള്ള മുന്തിരിത്തൈ. നടുമ്പോൾ ഇതിന് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് വളം കൊടുത്തിരുന്നു. എന്തായാലും നല്ല ഉഷാറായി വളർന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും ഹൈറ്റിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. അടുക്കളയുടെ ഫ്രണ്ട് ഭാഗത്ത് ആണ് ഈ പന്തൽ. അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു മുറ്റമാണ്. ലോങ് ടൈം പ്ലാന്റുമാണ് മുന്തിരി. അതുകൊണ്ട് ഹൈറ്റിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം പന്തൽ റെഡിയായി കഴിഞ്ഞു. എൻ്റെ മുന്തിരിത്തൈ നോക്കൂ, ഇതിപ്പോൾ നട്ടിട്ട് 2 മാസം കഴിഞ്ഞു. ഞാൻ ഇതിനെ മെയിൻ വള്ളിയെ മാത്രം വളരാൻ അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ സൈഡിൽ വരുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്താൽ മെയിൻ വള്ളിക്ക് നല്ല കരുത്തുണ്ടാകും. ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു, ചെറിയ ചെറിയ വരുന്ന വള്ളികളെയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു വള്ളിയെ മാത്രം വളരാൻ അനുവദിച്ചു. പന്തലെത്തുന്നത് വരെ അങ്ങനെ ചെയ്താൽ ആ വള്ളി നല്ല കരുത്തോടുകൂടി വളരും. പന്തലെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പ്രെഡ് ചെയ്ത് പോയിക്കോളും. അതുവരെ നമ്മൾ ഒരു വള്ളിയെ മാത്രം വളരാൻ അനുവദിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെയും പന്തൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, നമ്മൾ പന്തൽ ഒരുക്കിയിട്ട് 1 മാസമായി. മുന്തിരിവള്ളി പന്തലിലേക്ക് കയറിയിട്ടുണ്ട്. പന്തലിലേക്ക് കയറുന്നത് വരെ ഒരു വള്ളിയെ മാത്രമേ ഞാൻ വളരാൻ അനുവദിച്ചിട്ടുള്ളൂ. അതുവരെ അതിൻ്റെ സൈഡിൽ വന്നിരുന്ന എല്ലാ ചെറിയ ബ്രാഞ്ചസും കട്ട് ചെയ്തു. നല്ല വെയിലുള്ള ഭാഗത്താണ് ഈ മുന്തിരിത്തൈ. കണ്ടില്ലേ, നല്ല ഹൈറ്റിലായതുകൊണ്ട് മുറ്റം യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇത് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കണ്ടോ, സ്പ്രെഡ് ചെയ്തത്. ഇത് നടുമ്പോൾ മാത്രമേ വളം ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ വളം ചെയ്യാറായിട്ടുണ്ട്. ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കൂടെ ചേർത്ത് വളം ചെയ്യണം. ഇറച്ചി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ മുന്തിരിക്ക് നല്ലതാണ്, അതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കണ്ടില്ല, നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ദിവസവും നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് മുന്തിരിത്തൈക്ക്. നല്ല വെയിലുള്ള ഏരിയ കൂടെയാണ്, അപ്പം ദിവസം നനച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്. ഇനി ഇത് അടുക്കളയുടെ ഫ്രണ്ട് ഭാഗത്ത് നട്ടിരുന്ന മുന്തിരിത്തൈയാണ്. അതും പന്തലിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗം തന്നെയാണ്. അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിനും വളം ചെയ്യാറായിട്ടുണ്ട്. മുന്തിരിത്തൈകൾ നട്ടിട്ട് 5 മാസം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.